നമസ്കാരം ഫോക്കസിലേക്ക് സ്വാഗതം. നിർഭയ കൊലകേസ് പ്രതികളെ ഒഴിച്ചു നിർത്തിയാൽ 52 പേരെയാണ് ഇതുവരെ ഇന്ത്യൻ ചരിത്രത്തിൽ തൂക്കിലേറ്റിയതായി കണക്കാക്കപ്പെടുന്നു. പക്ഷേ മറ്റൊരു കണക്കും നിലനിൽക്കുന്നുണ്ട്. 755 പേരെയാണ് ഇന്ത്യ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് എന്ന് ഡൽഹി നാഷണൽ ലോ സർവകലാശാലയുടെ കണക്കുകളിലും പറയുന്നുണ്ട്. അങ്ങനെ രണ്ട് കണക്കുകളാണുള്ളത്. തൂക്കിലേറ്റപ്പെട്ടവരിൽ പകുതിയോളം ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഹരിയാനയിൽ നിന്നുള്ള 90 പേരെയും മധ്യപ്രദേശിൽ നിന്നുള്ള 73 പേരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിതാ ഒരു വനിതയെ കൂടി തൂക്കിലേറ്റാൻ പോവുകയാണ്, ഒരു വനിതാ കുറ്റവാളിയെ തൂക്കിലേറ്റാൻ പോവുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണിപ്പോൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2008 ഏപ്രിലിൽ ഒരു കുടുംബത്തെ 7 അംഗങ്ങളെ കാമുകൻ്റെ സഹായത്തോടുകൂടി കൂടാലിക്ക് വെട്ടി വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് ഇപ്പോൾ തൂക്കിലേറ്റപ്പെടാൻ പോകുന്നത്. ഷബ്ന എന്നാണ് പ്രതിയുടെ പേര്. ഉത്തർപ്രദേശിലെ മധുരയിൽ സ്ത്രീകളെ തൂക്കിലേറ്റാനുള്ള ഏക ജയിലുണ്ട്. അവിടെയാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്. നിർഭയ കേസ് പ്രതികളെ തൂക്കിലേറ്റിയ ആരാച്ചാർ പവൻ ജല്ലാദ് തന്നെയാണ് ശബ്ദത്തിനെയും തൂക്കിലേറ്റാൻ പോകുന്നത്. ആരാച്ചാർ പവൻ ജല്ലാദ് 2 തവണ ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അവിടെ പരിശോധന നടത്തി. ശിക്ഷ നടപ്പിലാക്കുന്ന രീതിയെക്കുറിച്ച് ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല. എന്തായാലും ശബ്ദത്തിന് മരണ വാറണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. കേസിൽ ശബ്ദത്തിൻ്റെ വധശിക്ഷ സുപ്രീം കോടതി ശരിവയ്ക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ദയാഹർജി പ്രസിഡന്റ് നിരസിക്കുകയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ കുറ്റവാളിയെ തൂക്കിലേറ്റുന്നു എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വനിതകളുടെ വധശിക്ഷ നടപ്പിലാക്കുന്ന സംവിധാനം 150 വർഷം മുൻപാണ് മധുരയിൽ നിർമ്മിച്ചത്. എന്നാൽ സ്വതന്ത്രലബ്ധിക്ക് ശേഷം ഇവിടെ ഇതുവരെയും ഒരു വനിതയും തൂക്കിലേറ്റിയിട്ടില്ല. ഇവിടം സന്ദർശിച്ച ആരാച്ചാർ പവൻ ജല്ലാദ് കുറച്ചുകൂടി സൗകര്യങ്ങൾ ഒരുക്കണം എന്നാണ് ജയിൽ അധികൃതരോട്, ജയിൽ സൂപ്രണ്ട് ശൈലേന്ദ്രകുമാറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബീഹാറിലെ ബുക്സാറിൽ നിന്നാണ് വധശിക്ഷ നടപ്പിലാക്കേണ്ട തൂക്കുകയർ എത്തിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ അംരോഹയിൽ ഭവൻഖേദി എന്ന ഗ്രാമത്തിലാണ്, 2008 ഈ സംഭവം നടക്കുന്നത്. 2008 ഏപ്രിൽ 4 രാത്രിയാണ് ഈ കേസിനാസ്പദമായ ക്രൂരമായ സംഭവം അരങ്ങേറുന്നത്. കാമുകനായ സലിമിനൊപ്പം ചേർന്നുകൊണ്ട ശബനം സ്വന്തം മാതാപിതാക്കളെയും 2 സഹോദരങ്ങളെയും സഹോദര ഭാര്യയെയും സഹോദരിയെയും മരുമകനെയും മഴു ഉപയോഗിച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു. കുടുംബാംഗങ്ങൾക്ക് പാലിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകിയതിന് ശേഷമായിരുന്നു ഈ കൊടും ക്രൂരത അരങ്ങേറിയത്. സലീമുമായുള്ള പ്രേമബന്ധത്തിന് കുടുംബാംഗങ്ങൾ തടസ്സം നിന്നതാണ് ഈ കൊലയ്ക്ക് കാരണം. 2 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം അരോഹ കോടതി 2010 ജൂലൈയിൽ ശബനത്തിനും സലീമിനും വധശിക്ഷ വിധിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ മേൽക്കോടതികളെ സമീപിച്ചുവെങ്കിലും ശിക്ഷ ശരിവയ്ക്കുകയായിരുന്നു. അതേസമയം രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ആദ്യമായി 4 പ്രതികളെ ഒരുമിച്ച് തൂക്കിലേറ്റിയ സംഭവം ഇതിനു മുൻപുണ്ടായി. അത് നിർഭയ കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. പ്രതിയായ മുകേഷ് സിംഗ്, അക്ഷയ് ഠാക്കൂർ, പവൻ ഗുപ്ത, വിനയ് ശർമ്മ എന്നിവരാണ് ഇതിനു മുൻപ് തൂക്കിലേറ്റപ്പെട്ടവർ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒട്ടേറെ വധശിക്ഷകൾ നടന്നുവെങ്കിലും ഇവിടെ എണ്ണത്തെ സംബന്ധിച്ചിപ്പോഴും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇനി ഇതിനു മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചിലരുടെ രേഖകൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അതിലാദ്യം വരുന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. മഹാത്മാഗാന്ധിയുടെ ഘാതകനാണ് നാഥുറാം വിനായക് ഗോഡ്സെ. 1949 നവംബർ 15 അംബാല ജയിലിൽ വെച്ചാണ് നാഥുറാം ഗോഡ്സെയെ തൂക്കിലേറ്റുന്നത്. ഗോഡ്സെയുടെ ശിക്ഷ കുറയ്ക്കാൻ ഗാന്ധിജിയുടെ 2 മക്കളായ മണിലാൽ, രാംദാസ് എന്നിവർ നീക്കം നടത്തിയെങ്കിലും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ, ഗവർണർ ജനറലായ സി രാജഗോപാലാചാരി എന്നിവർ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത്. അതിനുശേഷം വരികയാണെങ്കിൽ റിംഗാബെൽ. 1978 ഓഗസ്റ്റിൽ ന്യൂഡൽഹിയിൽ വെച്ച് നാവികസേനാ ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ മദൻമോഹൻ ചോപ്രയുടെ മക്കളായ ഗീത, സഞ്ജയ് എന്നീ കൗമാരക്കാരെ പണത്തിനു വേണ്ടി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണ് കേസ്. രംഗയെ കുൽജീത് സിംഗ് എന്നും ബില്ലയെ രൺദീപ് സിംഗ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇവരെയാണ് അന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചത്. മുംബൈ സ്വദേശികളായ രംഗയും ബില്ലയും മറ്റൊരു കേസിലെ ശിക്ഷ കഴിഞ്ഞ് ആർദർ റോഡ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഈ ഒരു കുറ്റകൃത്യം നടത്തിയത്. 1982 ജനുവരി 31 തീഹാർ ജയിലിൽ വെച്ച് ഇവരെ തൂക്കിലേറ്റുകയും ചെയ്തു. ഇനി തമിഴ്നാട്ടിലെ അതിക്രൂര കുറ്റവാളിയായ ഓട്ടോ ശങ്കർ. തമിഴ്നാട്ടിലെ വെല്ലൂരിലെ ഒരു കൊലപാതക പരമ്പര തന്നെ ഈ പറയുന്ന ഓട്ടോ ശങ്കറിനുണ്ട്. യഥാർത്ഥ പേര് ഗൗരി ശങ്കർ എന്നാണ്. 2 വർഷത്തിനിടെ കൂട്ടാളികളുടെ സഹായത്തോടുകൂടി 6 പേരെയാണ് കൊലപ്പെടുത്തിയത്. 1995 ഏപ്രിൽ 27 സേലം ജയിലിൽ വെച്ചാണ് ഓട്ടോ ശങ്കറിനെ തൂക്കിക്കൊല്ലുന്നത്. അടുത്തത് ധനഞ്ജോയ് ചാറ്റർജിയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനാണ് ബംഗാൾ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരനായ ധനഞ്ജോയ് ചാറ്റർജിയെ തൂക്കിലേറ്റിയത്. 1990 മാർച്ചിൽ 14 വയസ്സുകാരിയായ
സ്കൂൾ വിദ്യാർത്ഥിയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് നീണ്ട 14 വർഷത്തിനു ശേഷം കൊൽക്കത്തയിലെ അലിപൂർ സെൻട്രൽ ജയിലിൽ വെച്ച് 2004 ഓഗസ്റ്റ് 14 ഇയാളുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് രണ്ട് ദശാബ്ദത്തിനിടെ ബലാത്സംഗ കുറ്റത്തിന് തൂക്കിലേറ്റപ്പെടുന്ന ഒരാളായിരുന്നു ധനഞ്ജയ് അടുത്തത് അജ്മൽ കസബ് രാജ്യം നടുങ്ങിയ 2008 മുംബൈ ഭീകരാക്രമണത്തിൽ ജീവനോടെ പിടികൂടപ്പെട്ട ഏക പാകിസ്ഥാൻ ഭീകരൻ കൊലപാതകം ഗൂഢാലോചന യുദ്ധക്കുറ്റം തുടങ്ങിയ കുറ്റങ്ങളാണ് കസബിനെതിരെ ചുമത്തിയത് 11,000 പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ ഏജൻസി സമർപ്പിച്ചത് വിചാരണക്കിടെ പലതവണ മൊഴി മാറ്റി പറഞ്ഞ കസബ് രാഷ്ട്രപതിക്ക് ദയാഹർജി വരെ നൽകിയിരുന്നു 4 വർഷത്തിന് ശേഷം പൂനെയിൽ എർവാദ ജയിലിൽ വെച്ച് 2012 നവംബർ 21 അജ്മൽ കസബിനെ വധശിക്ഷ നടപ്പിലാക്കുന്നത് രാജ്യമെമ്പാടുമുള്ള മാധ്യമങ്ങൾ കൃത്യമായി പിന്തുടർന്ന ഒരു കേസായിരുന്നു ഇത് കേസ് നടപടികളിൽ വേഗത്തിലാക്കാൻ ഇക്കാര്യം തുണയ്ക്കുകയും ചെയ്തു മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയാണ് കേസിന്റെ ദയാഹർജി തള്ളിയത് അടുത്തത് അഫ്സൽ ഗുരു 2021 ഡിസംബർ 13 നടന്ന പാർലമെന്റ് ആക്രമണത്തിലെ മുഖ്യപ്രതിയാണ് അഫ്സൽ ഗുരു കാശ്മീരി ഭീകരനാണ് നീണ്ട 11 വർഷത്തെ കേസ് നടപടികൾക്കൊടുവിലാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുന്നത് 2013 ഫെബ്രുവരി 9 ഡൽഹിയിലെ തീഹാർ ജയിലിലായിരുന്നു ശിക്ഷ നടപ്പിലാക്കിയത് പ്രത്യേക കോടതി സ്ഥാപിച്ചായിരുന്നു വിചാരണ നടപടികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറ്റസമ്മതം നടത്തിയ പിന്നീട് പോലീസിന്റെ സമ്മർദ്ദം കാരണമാണ് കുറ്റം ഏറ്റുപറഞ്ഞതെന്നും വാദിച്ചു 2002 വധശിക്ഷ നടപ്പിലാക്കാൻ കോടതി ഉത്തരവിട്ടുവെങ്കിലും വിവിധ ഹർജികളും പ്രതിഷേധങ്ങളും കാരണം അത് നീണ്ടുപോവുകയായിരുന്നു അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയ ശേഷം തീഹാർ ജയിലിൽ ഇതുവരെ മറ്റൊരു വധശിക്ഷ നടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അടുത്തത് യാക്കൂബ് മേമനാണ് 1993 മുംബൈയിൽ അരങ്ങേറിയ ബോംബ് സ്ഫോടനത്തിന്റെ മുഖ്യപ്രതിയാണ് യാക്കൂബ് മേമൻ 13 സ്ഫോടനമാണ് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്നത് സഹോദരൻ ടൈഗർ മേമൻ അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിം എന്നിവർക്കും ഇതിൽ പങ്കുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ 257 പേർക്ക് ഈ ഒരു അപകടം മുഖേന ജീവൻ നഷ്ടമായി ഒന്നിനു പുറകെ ഒന്നായി നൽകിയ രണ്ട് ദയാഹർജികൾ രാത്രി മുഴുവൻ നീണ്ടുന്ന കോടതി നടപടികളിലൂടെ തള്ളപ്പെടുകയായിരുന്നു ഏറ്റവും അധിക കാലം ജയിലിൽ കഴിഞ്ഞ ശേഷം തൂക്കിലേറ്റപ്പെട്ട കുറ്റവാളിയാണ് യാക്കൂബ് മേമൻ നീണ്ട 22 വർഷമാണ് മേമൻ ജയിലിൽ കിടന്നത് 2015 ജൂലൈ 30 നാഗ്പൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ശിക്ഷ നടപ്പിലാക്കുകയായിരുന്നു ഇതുപോലുള്ള കൂടുതൽ വിശദമായ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും